അപ്രതീക്ഷിതമായി പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ കയറിക്കൂടിയതിന്റെ അങ്കലാപ്പ് ഒന്നുമില്ല SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്ക് സി തോമസിന്. അരനൂറ്റാണ്ടിന്റെ അനുഭവ പരിചയമുണ്ടെങ്കിലും ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് പുതുപ്പള്ളിക്കാർക്ക് ഒട്ടും പരിചിതനല്ലാത്ത ഉമ്മൻചാണ്ടിയാണെന്ന് വിശ്വസിക്കാനാണ് മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ ജെയ്ക്കിനിഷ്ടം. ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന വിദ്യാർത്ഥി നേതാവ്, വലിയ വിവാദങ്ങൾക്കിടയിലും വിജയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പോരാളി, മുഖ്യമന്ത്രിക്കെതിരെ മത്സരത്തിനൊരുങ്ങുമ്പോഴും ഏൽപ്പിക്കുന്ന ദൗത്യം വെല്ലുവിളിയോടെ ഏറ്റെടുക്കുന്ന പാർട്ടി പ്രവർത്തകൻ. എക്സൈറ്റ്മെൻറ്റിൻ്റെ വകയില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കോളേജിൽ തിരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്, തിരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുണ്ട്. ആ ഒരു ഊർജ്ജസ്വലതയോടെ തന്നെ എല്ലാ തിരഞ്ഞെടുപ്പിനെയും കണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ പാഠം. ഇടതുമുന്നണിയുടെ പുതുപ്പള്ളി പരീക്ഷണങ്ങൾ പാടേ പാളിയ മുന്നനുഭവങ്ങളിലും പുതുമുഖം എന്ന നിലയിൽ ജെയ്ക്കിന് ആശങ്കയൊന്നുമില്ല. ഇത്രമേൽ ആരോപണങ്ങളിലെ കൂരം വേറ്റ് വികൃതമായ ഒരു മുഖവുമായിട്ട് ഉമ്മൻചാണ്ടി ഇതേവരെ 1970 മുതൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതാണ്, ഇതേവരെ അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പോലും ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇനി ചില കൗതുകങ്ങളിലേക്കാണ്. പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായി ഉമ്മൻചാണ്ടി 46 വർഷത്തിലേക്ക് കടക്കുകയാണ്. ജെയ്ക്കും ഉമ്മൻചാണ്ടിയും തമ്മിലും അത്ര തന്നെ പ്രായവ്യത്യാസമുണ്ട്. 1970 വിദ്യാർത്ഥി നേതാവായിരുന്ന ഉമ്മൻചാണ്ടി ഇടതുമുന്നണിയുടെ EM ജോർജിനെ തോൽപ്പിക്കുന്നത് 26 വയസ്സിലാണ്. ഇപ്പോൾ ജെയ്ക്കിൻ്റെ അതേ പ്രായം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.